ഉമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മളാരും നമുക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ മാനസികാവസ്ഥയിൽ മരണപ്പെടില്ല എന്നാണ്. ഇപ്പം നമുക്കൊരു ബുദ്ധിയുണ്ട്, എല്ലാ മനുഷ്യന്മാർക്കും ഒരു ബുദ്ധിയുണ്ട്. ഈ ബുദ്ധിയിൽ നമ്മളാരും മരിക്കൂല എന്നാണ്. മരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു ബുദ്ധി ഉണ്ടാകാം, അത് ഇതിനേക്കാൾ വലിയ ബുദ്ധിയാണ്. ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ സംഭവങ്ങളും ഓർമ്മയിലുണ്ടാവുന്ന വലിയ ബുദ്ധിയിലാണ് മരിക്കുക. ഇപ്പം നമുക്കിങ്ങനെ ബാക്കിൽക്ക് 5 വർഷമാണ് ഓർമ്മ ഉണ്ടാകുക. ഒരാളിങ്ങനെ പിന്നേക്ക് ചിന്തിച്ചാൽ 5 വർഷമാണ് കിട്ടുക. അല്പം കൂടി ഗൗരവത്തിൽ ഒരാൾ ചിന്തിച്ചാൽ 8 വയസ്സുവരെയാണ് കിട്ടുക. 8 വയസ്സിന് മുമ്പൊക്കെയുള്ള ഒരു സംഭവം നമുക്ക് ഓർമ്മയിൽ വരില്ല. മദ്രസ പോയിന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പാണെന്നല്ലാതെ അതങ്ങനെയാണ് കൃത്യമായിട്ട് വരുമെന്നില്ല. ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചുണ്ടാക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് 1-ാം ക്ലാസ്സിലെ ഉസ്താദിനെ എല്ലാവരും ഓർമ്മയിൽ വെക്കണം. അത് ആവശ്യമുള്ള സംഗതിയാണ്. നമുക്ക് അലീഫിന് ആദ്യമായിട്ട് പഠിപ്പിച്ചെന്ന് ഉസ്താദ്, പക്ഷെ നമ്മളെല്ലാവരും മറന്നിട്ടുണ്ടാവും. നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഓർക്കേണ്ടതെല്ലാം മറക്കുകയും മറക്കേണ്ടതെല്ലാം ഓർക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 9 മാസം ഉമ്മാന്റെ വയറ്റിൽ കടന്നത് ഉറപ്പാണ്, എല്ലാവരും കടന്നിട്ടുണ്ട്. ആരും പാറമ്മ പൊട്ടി മുളച്ചതല്ല, പക്ഷെ ഓർമ്മയില്ല. മനുഷ്യൻ ആദ്യമായി കണ്ണു തുറന്നു നോക്കുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചാണ്, പക്ഷെ നമുക്ക് ഓർമ്മയില്ല. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്ന സന്ദർഭം നമുക്ക് ആർക്കും ഓർമ്മയില്ല. ഇങ്ങനെ ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ മറന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് 1-ാം ക്ലാസ്സിലെ ഉസ്താദ് പറഞ്ഞത്, ഒരു മനുഷ്യന് മാതാപിതാക്കളോട് കഴിഞ്ഞാൽ ഉമ്മാനോട് ആദ്യത്തെ ബന്ധം, അത് കഴിഞ്ഞാൽ പിന്നെ വാപ്പാനോട് ബന്ധം, അത് കഴിഞ്ഞാൽ പിന്നെ ഉസ്താദിനോട് ബന്ധം. ആദ്യത്തെ ബന്ധം ഉമ്മാനോടാണ്, ഉറപ്പ്. സ്വർഗത്തേക്ക് ആദ്യം കൊണ്ടുകൊണ്ടേ സർട്ടിഫിക്കറ്റ് ഉമ്മാൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഉമ്മ പേരൊക്കെ എഴുതി ഒപ്പിട്ടിട്ട് എൻ്റെ കുട്ടി സ്വർഗത്തിൽ തന്നെയാണ് സർട്ടിഫിക്കറ്റ് തന്നാൽ എന്തായാലും കിട്ടും, കാരണം ഉമ്മാൻ്റെ കാലിൻ്റെ തൊട്ടാണ് സ്വർഗം എന്ന് മുത്തുനബി പറഞ്ഞിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. 2-ാമത്തെ സർട്ടിഫിക്കറ്റ് വാപ്പാൻ്റെതാണ്. الوالد اوسط ابواب الجنه حبيبنا رسول الله വാപ്പ സ്വർഗ്ഗത്തിന്റെ നടുക്കത്തെ വാതിലാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. വാപ്പ സ്വർഗ്ഗത്തിന്റെ നടുത്തെ വാതിലാണ്. അതുകൊണ്ട് ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന് കിട്ടേണ്ടത് വാപ്പാന്റെ സർട്ടിഫിക്കറ്റാണ്. 3-ാമത്തെ സർട്ടിഫിക്കറ്റ് ഉസ്താദിന്റെ ഗുരുനാഥന്റെ സർട്ടിഫിക്കറ്റാണ്. قال النبي من خفف الأستاذ سلاس بل وأقد بل التلميذ أولها نسيان ما تعلم منه وفوت الرزق سوء الخاتمة قال النبي മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ ഖഫഫൽ ഉസ്താദ, ഒരാൾ ഗുരുവിനെ നിസ്സാരമാക്കിയാൽ, സലാസു ബൽവാ, 3 പരീക്ഷണങ്ങൾ, കദബലത്തിൽ മീത, വിദ്യാർത്ഥി നേരിടേണ്ടി വരുന്നതാണ്. അവ്വലുഹ, 1-ാമത്തേത്, നിസ്യാനുമാ തഅല്ലമാ മിൻഹു, അവനിൽ നിന്ന് പഠിച്ചത് മറന്നു പോകുന്നതാണ്. ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാല് പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കലല്ല, പഠിച്ചത് ഉപകാരമില്ലാതെ പോകലാകുന്നു. അത് ഗുരുവിനെ നിസ്സാരമാക്കിയവനുണ്ടാകും. 2-ാമത്തേത് ഫൗത്തുർ റിസ്ഖി, ജീവിതത്തിന്റെ വഴികൾ തടയപ്പെടുന്നതാണ്. അന്നം മുട്ടും, ഒജീനിക്കാൻ വകയില്ലാതെയാകും. ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ കടം വരും. വീട്ടിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയതിന്റെ പേരിൽ ഒരാൾക്ക് കടം അധികരിച്ചു കൊണ്ടിരിക്കും. അവന് ഉപജീവനമില്ലാതെയാകും. അന്നം മുട്ടും, ഗുരുവിനെ നിസ്സാരമാക്കിയവൻ. 3-ാമത്തേത് സൂഉൽ ഖാത്തിമ, അന്ത്യം ചീത്തയായി മരണപ്പെടുന്നതാണ്. ഒരു മനുഷ്യന്റെ മരണത്തിന്റെ രംഗം വിവരിക്കുമ്പോൾ രസമുണ്ടായിരിക്കുക എന്നതാണ് നല്ല മരണത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ചില ആളുകൾ മരണപ്പെട്ടാല് മയ്യത്തൊക്കെ കണ്ടു പോരുമ്പോ നമ്മൾ പറയും, എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നില്ലേ, മരിച്ചൂന്ന് തോന്നൂല, മോത്തക്ക് നോക്കിയാൽ ചിരിച്ച് ഇങ്ങനെ കടക്കണോന്ന് പറയും. ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ് എന്നതിന്റെ അടയാളം. ചില ആൾക്കാർ മരിച്ചാല് മയ്യത്ത് കണ്ടു പോരുമ്പോ പറയും, ഇനിയിപ്പോ ഒന്നും മുണ്ടണ്ട, മരിച്ചു പോയില്ലേ, ഇനിയിപ്പോ ഒന്നും വരാതിരിക്ക നല്ലത് എന്ന് പറയുകയാണെങ്കിൽ അവനെ കുറിച്ച് അള്ളാഹുവിന്റെ തീരുമാനം അത് തന്നെയാകുന്നു എന്നാണ്. ചില ആളുകളുടെ മരണത്തിന്റെ രംഗമൊക്കെ പറയാൻ എന്തൊരു രസമാണ്. സംശുല്ലുമർക്കഥ മഹാനവറുകളുടെ വഫാത്തിന്റെ രംഗം പറയലുണ്ട് ഉസ്താദ്മാര്. പള്ളിയിൽ നിന്ന് സുബ്ഹി ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നു, കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. പള്ളിയിൽ നിന്ന് സുബ്ഹി ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നു, കയ്യിൽ തസ്ബീഹ് മാലയുണ്ട്. ബാങ്കിന്റെ ഓരോ ലഫ്ദുകൾക്കും ഇങ്ങനെ ജവാബ് പറഞ്ഞ്
അവസാന തവാക്കായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടപ്പോൾ അതിനു ജവാബായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടെ കയ്യിൽ നിന്ന് തസ്ബീഹ് മാല താഴേക്ക് വീഴുകയും മഹാനായ ശംസുൽ ഉലമ വഫാത്താവുകയും ചെയ്തു. ആ വഫാത്തിന്റെ രംഗം പറയുമ്പോ തന്നെ എന്തൊരു രസമുണ്ട്. മനുഷ്യൻ മരിച്ചുമ്പോ അത് ആൾക്കാർക്ക് പറയാൻ പറ്റിയ ഒരു കോലത്തിലാവണം. ഗുരുവിനെ നിസ്സാരമാക്കിയവനെ മനുഷ്യന്മാർക്ക് പറയാൻ പറ്റിയ കോലത്തിലുള്ള മൗത്ത് ഉണ്ടാവില്ല. അതാണ് സൂഉൽ ഖാത്തിമ എന്ന് പറയുന്നത്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഇതൊരു വലിയ മത്സരമാണ്, ഇതൊരു വലിയ മത്സരമാണ്. ഈ മത്സരത്തിൽ കാക്കൊല്ല പരീക്ഷയ്ക്ക് ജയിച്ചു എന്നുള്ളത് പ്രശ്നമല്ല. ഈ മത്സര പരീക്ഷയിൽ അരക്കൊല്ല പരീക്ഷയ്ക്ക് ജയിച്ചതും പ്രശ്നമല്ല. ഈ പരീക്ഷയിൽ കൊല്ലപ്പരീക്ഷയ്ക്ക് വിജയിക്കലാണ് ഏറ്റവും പ്രധാനം. ഫിനിഷിംഗ് പോയിന്റ് ക്ലിയർ ആയിരിക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന ഹബീബുന റസൂലുള്ളാഹി. ഒരു മനുഷ്യന്റെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിൽ കടന്നു. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം എന്നല്ല ഈ ഹദീസിലുള്ളത്. അവസാനം പറയണത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം എന്നാണ് ഉള്ളത്. ഒരാൾ ഉറങ്ങുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവസാനം പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങി ആ ഉറക്കത്തിൽ മരിച്ചു, എന്നാൽ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് തന്റെ ഡ്രൈവറോട് ഈ ഹദീസ് എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നാണ്. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ സ്വർഗത്തിൽ കടന്നു എന്നാണ്. അല്ലാതെ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം എന്നല്ല എന്ന് പറയാറുണ്ടായിരുന്നു എന്നാ. ഇക്കറിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ചെറുശ്ശേരി ഉണ്ടാതായത്. പിന്നെ ദിവസങ്ങളോളം ആശുപത്രി കടന്നിട്ട് അങ്ങനെയാണ് മരിക്കുകയാണ് ചെയ്തത്. ഒരു മനുഷ്യൻ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാന്നല്ല, അവന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുക എന്നാണ്, പിന്നെ ഉണ്ടാതിരിക്കുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ആളുകൾ ഫൗത്തുർ റിസ്ഖും സൂഉൽ ഖാത്തിമയും ഉസ്താദിനെ ഗുരുവിനെ നിസ്സാരമാക്കിയവനുണ്ടാവും. ഞാൻ പറയാൻ കാരണം, ഒന്നാം ക്ലാസ്സിൽ ഉസ്താദിനെ എല്ലാവരും ആലോചിക്കണം. ഓർമ്മയില്ലെങ്കിൽ ഉമ്മാട് ചോദിക്കണം, ഓർമ്മയില്ലെങ്കിൽ ഉമ്മാട് ചോദിക്കണം, ഉമ്മന്റെ ഒന്നാം ക്ലാസ്സിൽ അലിഫ് എഴുത്തുന്ന ഉസ്താദ് ആരായിരുന്നു. ഇതൊന്നും അന്വേഷിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനും പറ്റാത്ത മനുഷ്യന്മാരാവും. അതുകൊണ്ട് ഉസ്താദ്മാരൊക്കെ ഓർമ്മ ഉണ്ടാവണം. ബഹുമാനപ്പെട്ട സയ്യിദന മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന് 4000 ഉസ്താദ്മാരുണ്ടായിരുന്നു എന്ന് അഭിപ്രായമുണ്ട്. 40000 ഉസ്താദ്മാരുണ്ടായിരുന്നു എന്ന് അഭിപ്രായമുണ്ട്. 4000 കൂട്ടിക്കോളി എന്നാൽ 4000 ഉസ്താദ്മാര്, നമുക്ക് 4 ആൾക്കാര് മര്യാദക്ക് ഇല്ല എന്നുള്ളത്. ഉണ്ടെങ്കിൽ തന്നെ ഓല ഓർമ്മയില്ല, ഇതാണ് നമ്മളെ അവസ്ഥ. ഓർക്കേണ്ടതെല്ലാം മറന്നിരിക്കുന്നു, മറക്കേണ്ടതെല്ലാം ഓർമ്മയുണ്ട്. 10 കൊല്ലം മുമ്പ് ഒരാൾ കണ്ണുരുട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവും. അത് അപ്പൊ തന്നെ മറക്കേണ്ടതായിരുന്നു, പക്ഷെ നമുക്ക് നല്ല ഓർമ്മക്കാരം. 4 അന്നോ എന്നോട് കണ്ണുരുട്ടിയില്ലേ എന്നുള്ളതാണ്. അത് അപ്പൊ തന്നെ മറന്നിട്ട് അവിടുന്ന് പോന്നാ മതി. എന്നാൽ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയില്ല. എന്തെങ്കിലുമൊക്കെ ഒരു അടങ്ങേറി വരികയാണെങ്കിൽ ആശുപത്രിയിലാണ്, ദണ്ണാണ്, കേടാണ് ഉള്ള പൈസക്ക് ആശുപത്രി ചെലവായി, എന്താപ്പൊ കാട്ട പഠിച്ചോന്റെ വിധിയല്ലേ എന്ന് പറയും. 10000 രൂപ കിട്ടിയാലും പഠിച്ചോൻ എന്താപ്പൊ കാട്ട പഠിച്ചോൻ എന്റെ വിധിയല്ലേ എന്ന് നമ്മളാരും ആലോചിക്കൂല. സംഗതി 10000 രൂപ കിട്ടുന്നതും പഠിച്ചോന്റെ വിധിയാണ്, കിട്ടിയ 10000 പോകണത് വേറൊരു വിധിയാണ്, ഒക്കെ വിധി തന്നെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങളെ നമുക്ക് വിധിയായി കാണാൻ പറ്റുന്നില്ല. നമുക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ അപ്പൊ പഠിച്ചോനെ കുറ്റം പറയാൻ നമ്മളെല്ലാരും തയ്യാറാണെന്നേ ഉള്ളൂ. ഓരോ മനുഷ്യനും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ അത് അവന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഞാനൊരു കാര്യം പറയുന്നത്, ഇതിൽ ഒരുപാട് സ്ത്രീകൾ വന്നിട്ടുണ്ട്, പുരുഷന്മാരും ധാരാളമുണ്ട്. കുടുംബത്തെ കുറിച്ചാണ് എനിക്ക് പറയേണ്ടത്, അത് തന്നെയാണ് പറയേണ്ട വിഷയവും. ഇന്ന അല്ലാഹ കാനാലൈക്കും റഖീബാ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ഇന്ന അല്ലാഹ കാനാലൈക്കും റഖീബാ, തീർച്ചയായും അല്ലാഹു നിങ്ങൾ കുടുംബബന്ധം സൂക്ഷിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങളുടെ മേൽ നിരീക്ഷകനെ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് ഖുർആൻ ശരീഫ് പറഞ്ഞിരിക്കുന്നത്. കുടുംബബന്ധം വളരെ പ്രധാനമാണ്, കുടുംബബന്ധം വളരെ പ്രധാനമാണ്.
കുടുംബത്തോട് നേരങ്ങത്തിലല്ലാത്തവൻ പിന്നെ നാട്ടുകാരോട് നേരങ്ങത്തിലായിട്ട് എന്താ കാര്യം? ഗൾഫിലൊക്കെ ചെന്നാലേ, ഗൾഫിലൊക്കെ ചെന്നാല് ഗൾഫിലുള്ള സുഹൃത്തുക്കളോടൊക്കെ ഫാമിലിക്കൊക്കെ സുഖം തന്നെയല്ലേന്ന് ചോദിക്കും. ഓ ഫാമിലിക്ക് വളരെ സുഖമാണ്, ഫാമിലിയൊക്കെ പെടണ്ട് എന്നറിയും. ആൾക്കാർ ഫാമിലി എന്നുള്ളതിൽ ഉമ്മാനെയും വാപ്പാനെയും പെടുത്തലില്ല. അപ്പോൾ ഭാര്യയും കുട്ടികളും മാത്രമാണ് ഫാമിലിയിൽ പെടുത്തുന്നത്. വാപ്പി ഉമ്മയോടെ നാട്ടിലിടങ്ങാറുകയാണ് എന്നാലും ഭയങ്കര സുഖമാണ് എന്നറിയും. വാപ്പാനേയും ഉമ്മാനേയും കൂടി നമ്മൾ ഫാമിലി എന്നുള്ള ആ കാഴ്ചപ്പാടിലേക്ക് പെടുത്തണം, എന്നാലേ സംഗതി നടക്കുള്ളൂ. ഫാമിലിക്കൊക്കെ സുഖമാണെന്ന് പറയുമ്പോൾ അവൻ്റെ പെണ്ണുങ്ങൾ പെടണ്ട് എന്ന് മാത്രം അർത്ഥം വെച്ചാൽ പോരെ. ഇനി ഇമ്മയും വാപ്പിയും കൂടി ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഉമ്മാൻ്റെ വാപ്പാൻ്റെ അടുത്ത് ഓൻ അങ്ങോട്ടാണെങ്കിൽ അതും ഓക്കെ. ഇതൊന്നും ഓർമ്മയില്ലേ നമുക്ക്? നമുക്കൊരു 3 സെന്റ് സ്ഥലവും അതിലൊരു ചെറിയ പേരി ഉണ്ടാകുമ്പോൾ അതിന് തറവാട് പാർക്കണ ഉമ്മാനെയും വാപ്പനെയാണ് മറന്നാൽ സ്വന്തം മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത പോലും മനുഷ്യനുണ്ടായിരിക്കില്ല. സയ്യിദുന ലുഖ്മാൻ റളിയല്ലാഹുവിന് തന്റെ മകനെ ഉപദേശിക്കാൻ യോഗ്യത ഉണ്ടാവാൻ കാരണം മഹാനവറുകൾ തന്റെ ഉമ്മയെ നോക്കി എന്നതാകുന്നു. അതുകൊണ്ട് അവനാന്റെ അമ്മാനെയും വാപ്പാനെയും നല്ലോണം നോക്കിയാലേ മക്കളെ നോക്കാനുള്ള യോഗ്യതയുള്ളൂ, മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്താണ് മക്കൾ പറഞ്ഞത്. UM ഉസ്താദ് ഉദ്ഘാടനം ചെയ്തപ്പോ പറഞ്ഞു, മരിച്ചാ കൊണ്ടുപോകാനുള്ള മുതലാണ് മക്കള്. 3 മുതലാണ് മരിച്ചാൽ കൊണ്ടുപോകുക. അതിലൊരു മകൻ, ഒരു മുതലാണ് കുട്ടികൾ എന്നുള്ളത്. ഔ വലദുൻ സാലിഹുൻ യദഉ ലഹു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം. മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകണമെങ്കിൽ കുട്ടിക്ക് 2 ഗുണം ഉണ്ടായിരിക്കണം. 1 ദ്വാരക്കണ കുട്ടിയാവണം, 2 സ്വാലിഹാവണം. ആ ഹദീസ് തന്നെ മനസ്സിലാകും, സ്വാലിഹായതുകൊണ്ട് മാത്രം ദോരന്നോളണമെന്നില്ല, ദോരന്നതുകൊണ്ട് മാത്രം സ്വാലിഹായിക്കൊള്ളണമെന്നില്ല. കുട്ടികളെ കൊണ്ട് കാര്യം കിട്ടണമെങ്കിൽ 2 വേണം. സ്വാലിഹുമായിരിക്കണം, ദുആ ചെയ്യുകയും വേണം. സ്വാലിഹായിരിക്കണം, ദ്വാരക്കും വേണം. സ്വാലിഹായിരിക്കണം, മുഅ്മിനായിരിക്കണം, സ്വാലിഹായിരിക്കണം. ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ സുന്നിയായിരിക്കണം. സ്വാലിഹായാൽ മാത്രം പോരാ, സുന്നിയും കൂടി ആയിരിക്കണം. എന്നാലേ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് ആ ഹദീസിൽ. അല്ലെങ്കിൽ 2 കൂടിയും പറയേണ്ട ആവശ്യം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ വെറുതെ വർത്താനം പറയുന്ന ആളല്ലല്ലോ. ഒരു ലഫ്ദ് ഉണ്ടെങ്കിൽ ആ ലഫ്ദിന്റെ മാനയുണ്ട്. ഒരു ലഫ്ദ് കൂടുതൽ പറയുന്നുണ്ടെങ്കിൽ ആ ലഫ്ദിന്റെ മാനയുണ്ട്. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ തന്നെ ദ്വാരക്കെങ്കിൽ പിന്നെ ദ്വാരക്ക എന്ന് വേറെ പറയേണ്ട ആവശ്യമില്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹ, വഹ്യിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു ലഫ്ദ് ഉണ്ടെങ്കിൽ ആ ലഫ്ദിന്റെ മാനയും ഉണ്ട്. ദുആ ചെയ്തത് കൊണ്ട് സ്വാലിഹാവണമെന്നില്ല, സ്വാലിഹായതുകൊണ്ട് ദ്വാരക്കണമെന്നില്ല. മക്കൾ ഉപകാരം ചെയ്യണമെങ്കിൽ സ്വാലിഹുമായിരിക്കണം, ദുആ ചെയ്യുകയും വേണം. അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. മക്കൾ നാളെയുടെ വലിയ സമ്പത്താണ്. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബിലാ തുഹ്സിനി ഹീന യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അള്ളാഹുവെ, മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത മഷറാ വൻസഭയിൽ നീ എന്നെ ടെൻഷനാക്കരുത് റബ്ബേ. റബ്ബിലാ തുഹ്സിനി ഹീന യുബഅസൂൻ യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ. മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസത്തിൽ നീ എന്നെ ടെൻഷനാക്കരുത് റബ്ബേ എന്ന് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് ടെൻഷനാവാതിരിക്കണമെങ്കിൽ മുതലിന്റെ ഉപകാരം എന്താണെന്ന് തിരിച്ചറിയണം, മക്കളുടെ ഉപകാരം എന്താണെന്ന് തിരിച്ചറിയണം. മക്കളുടെ ഉപകാരം എന്താ? മക്കളുടെ ഉപകാരം അവർ സ്വാലിഹായിരിക്കാം, മരിച്ചാൽ വരക്കാം.